റൈസാണ്. ഇന്ന് നമുക്ക് ബട്ടൂര ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് അലിയിട്ടെടുക്കാം. ഇവിടെ ഞാൻ ബട്ടൂര ഉണ്ടാക്കാനായിട്ട് 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് റബ്ബർ. പിന്നെ കുറച്ച് തൈര്. പിന്നെ നമ്മൾ എടുത്ത് പഞ്ചസാര ചൂടുള്ളത് പഞ്ചസാര കലക്കി വെച്ചത്. 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ഇടും. നമ്മൾ ബട്ടൂരക്കകത്ത് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇടുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ സ്വല്പം ഉപ്പുകൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇവിടെ 1 സ്പൂൺ ഓയിലൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതുകൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെടുക്കാം. ബട്ടൂര 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇവിടെ ചെറിയ ബോൾസാക്കി എടുത്തിരിക്കുകയാണ്. ഇത് ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ നമ്മുടെ ബട്ടൂര ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടൂര എണ്ണയ്ക്കകത്ത് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ബട്ടൂരയുടെ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനൊന്ന് പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.